ഗുഡ് ഗുഡിൽ ജിങ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കോർപ്പറേറ്റ് റെഗുലേഷനിൽ നമുക്ക് നെക്സ്റ്റ് എടുക്കാനായിട്ടുള്ള സെക്കൻഡ് മൊഡ്യൂൾ മുതലാണ് സെക്കൻഡ് മൊഡ്യൂൾ പ്രൊമോഷൻ എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂൾ ആണ് അതിനകത്ത് പ്രൊമോഷൻ എന്താണെന്ന് പഠിക്കുക പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും ഓർഗനൈസ് ചെയ്യും ചെയ്യുന്ന പ്രോസസ്സാണ് പ്രൊമോഷൻ അങ്ങനെ പ്രൊമോഷൻ ചെയ്യുന്ന ഒരു വ്യക്തി ഒരു ഒരു പേഴ്സണെ അല്ലെങ്കിൽ ഒരു ഫേമിനെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെ നമുക്ക് പ്രൊമോട്ടർ എന്ന് പറയാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രിലിമിനറി വർക്കുകളൊക്കെ സ്റ്റാർട്ടിങ് വർക്കുകളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് പ്രൊമോട്ടർ പലതരത്തിലുള്ള പ്രൊമോട്ടറുകളുണ്ട് ഒന്ന് പ്രൊഫഷണൽ പ്രൊമോട്ടർ ഉണ്ട് ഒക്കേഷണൽ പ്രൊമോട്ടർ ഉണ്ട് ഒൻറ്റർപ്രണർ പ്രൊമോട്ടേഴ്സ് ഉണ്ട് ഫിനാൻഷ്യൽ പ്രൊമോട്ടർ ഉണ്ട് പ്രൊഫഷണൽ പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ അവരിപ്പോഴും ബിസിനസിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പ്രൊമോഷൻ മാത്രമേ അവർ ആഗ്രഹിക്കുകയുള്ളു അതായത് അവർ പ്രൊഫഷനായിട്ടാണ് അതിനെ കാണുന്നത് അല്ലാതെ ഒരിക്കലും ബിസിനസ് റൺ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമല്ല ബിസിനസ് റൺ ചെയ്യുക എന്നുള്ളതല്ല അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് എപ്പോഴും ബിസിനസ് എങ്ങനെയെങ്കിലും പ്രൊമോഷനിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രമേ അവർ ആഗ്രഹിക്കുന്നു ൂ അങ്ങനെയുള്ള പ്രൊമോറാണ് പ്രൊഫഷണൽ പ്രൊമോട്ടർ ഇനി ഒക്കേഷണൽ പ്രൊമോട്ടർ എന്ന് പറഞ്ഞാലോ അവർക്ക് കൂടുതലും എന്താണ് ചില കമ്പനികളിലായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാവുക എൻഗേജ് ഇൻ പ്രൊമോഷൻ വർക്ക് അവർ ഒരിക്കലും ഒരു റെഗുലർ ആയിട്ട് പ്രൊമോഷൻ വർക്കിന് വേണ്ടി കുത്തിയിരിക്കുന്ന ആളുകളല്ല കേട്ടോ ഒണ്ടർപ്രണർ പ്രൊമോട്ടേഴ്സ് പറഞ്ഞു ദേ ആർ ബോത്ത് പ്രൊമോട്ടേഴ്സ് ആൻഡ് ഓൺട്രിണർ ഇത്തരം പ്രൊമോ ഇത്തരം ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടറും ആയിരിക്കും അവർ ബിസിനസ്സിൽ ഓണേഴ്സും ആയിരിക്കും ഇനി ഫിനാൻഷ്യൽ പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊമോട്ടറാണ് ഫിനാൻഷ്യൽ പ്രൊമോട്ടർ പ്രവർത്തനങ്ങൾ യാണെങ്കിൽ ഒന്ന് ബിസിനസ് ഐഡിയാസൊക്കെ ഡിസ്കവർ ചെയ്യുക അതുപോലെ തന്നെ പ്രൊജക്റ്റുകൾ കൊണ്ടുവരിക ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുകളൊക്കെ അസംബിൾ ചെയ്യുക കൂട്ടി യോജിപ്പിക്കുക അതുപോലെ പ്രിലിമിനറി ഡോക്യൂമെൻറ്റുകളൊക്കെ പ്രിപ്പയർ ചെയ്യുക പ്രിലിമിനറി ഡോക്യുമെന്റുകളൊക്കെ എൻ്റർ ചെയ്യുക കമ്പനികൾക്ക് പേര് കൊടുക്കുക ബാങ്കേഴ്സിനും ബ്രോക്കേഴ്സിനെയൊക്കെ അപ്പോയിൻറ് ചെയ്യുക ഇനി പ്രൊമോട്ടറുടെ ഡ്യൂട്ടീസ് ചോദിക്കുകയാണെങ്കിൽ സീക്രട്ടറ്റ് പ്രോഫിറ്റുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക ഡിസ്ക്ലോസ് ചെയ്യുക മെറ്റീരിയൽ ഫാക്സ് ഡിസ്ക്ലോസ് ചെയ്യുക പ്രൈവറ്റ് അറേഞ്ച്മെൻറ്റ് ഡിസ്ക്ലോസ് ചെയ്യുക ഫ്യൂച്ചർ അലോട്ടേഴ്സ് ആരാന്നുള്ള ഡിസ്ക്ലോസ് ചെയ്യുക ഇനി പ്രൊമോട്ടറുടെ ലൈബിലിറ്റീസ് ചോദിക്കുകയാണെങ്കിൽ അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റും ഇസ്റ്റേറ്റ്മെന്റുമാണ് കേട്ടോ ഇത് പ്രൊമോട്ടറിനെ എങ്ങനെയൊക്കെ നമ്മൾ പ്രതിഫലം കൊടുക്കുക ഏതൊക്കെ രീതിയിൽ കിട്ടും അവർ ചെയ്യുന്ന സർവീസിനുള്ള റിമ്യൂണറേഷൻ കൊടുക്കും അതുകൂടാതെ അവർ ഷെയറുകൾ ഷെയറുകളെങ്ങനെ വിറ്റിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള കമ്മീഷൻ കൊടുക്കും അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ കമ്പനിയുമായിട്ട് നടത്തുന്ന ട്രാൻസാക്ഷൻ അവർക്ക് പ്രോഫിറ്റ് കൊടുക്കും അതുപോലെ തന്നെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഷെയറുകളൊക്കെ അവർക്ക് വിൽക്കും നമ്മൾ അതുപോലെ തന്നെ ബൈ ഷെയർ ഷെയർ ഒരു ഓപ്ഷൻ അവർക്ക് കൊടുക്കും ഇതൊക്കെയാണ് നമ്മുടെ പ്രൊമോട്ടറിന് കൊടുക്കുന്ന പ്രതിഫലങ്ങൾ ഡോക്യുമെന്റ്സ് ഓഫ് കമ്പനി കമ്പനികളുടെ ഡോക്യൂമെൻറ് ഏതാണെന്ന് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണത് മൂന്ന് ഡോക്യുമെൻസ് ആണ് കമ്പനിക്കുള്ളത് ഒന്ന് മെമോറാണ്ടം ഓഫ് അസോസിയേഷൻ രണ്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ മൂന്ന് പ്രോസ്പെക്ട്സ് മെമോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കമ്പനിയുടെ ഫണ്ടമെൻ്റൽ ഡോക്യുമെൻ്റാണ് കേട്ടോ ഇതാണ് മെയിൻ ഡോക്യുമെൻറ്റ് മനസ്സിലായില്ല ഇതിനകത്ത് കമ്പനിയുടെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വയ്ക്കുക ഈ കമ്പനിയും അതുപോലെ ഔട്ട്സൈഡറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ ഒരു ഡോക്യുമെൻറ്റിൽ ഉണ്ടാവുക ഇതിൽ എന്തൊക്കെ കണ്ടൻറ് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ നെയിം ക്ലോസ് ഉണ്ടാവും സിറ്റുവേഷൻ ക്ലോസ് ഉണ്ടാവും ഒബ്ജക്ട് ക്ലോസ് ഉണ്ടാവും ലൈബിലിറ്റി ക്ലോസ് ഉണ്ടാവും ക്യാപിറ്റൽ ക്ലോസ് ഉണ്ടാവും അസോസിയേഷൻ ക്ലോസ് ഉണ്ടാവും നെയിം ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ നെയിമാണ് അവിടെ സൂചിപ്പിക്കുന്നത് അതായത് ഇപ്പോൾ പബ്ലിക് കമ്പനിയാണെങ്കിൽ ലിമിറ്റഡ് എന്നും പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പി ലിമിറ്റഡ് എന്നും അതിനകത്ത് ഉണ്ടാവും സിറ്റുവേഷൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ അത് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള പ്ലേസ് അതായത് കമ്പനി രജിസ്റ്റർ ചെയ്തേക്കുന്ന സ്ഥലം എവിടെയാണോ അത് സ്പെസിഫൈ ചെയ്യുന്ന ക്ലോസ് ആണ് സിറ്റുവേഷൻ ക്ലോസ് ഇനി ഒബ്ജക്ട് ക്ലോസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ലക്ഷ്യങ്ങളൊക്കെ കാണിക്കുന്ന ആണ് ഒബ്ജക്ട് ക്ലോസ് ലൈബ്രറ്റി ക്ലോസ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് എന്തെങ്കിലും ലൈബ്രറ്റീസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു ക്ലോസ് ആണ് ലൈബ്രറ്റി ക്ലോസ് ക്യാപിറ്റൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ കമ്പിയുടെ ക്യാപിറ്റൽ കമ്പനി രജിസ്റ്റർ ചെയ്തപ്പോൾ നമ്മൾ ഒരു കമ്പനിക്ക് മാക്സിമം റേസ് ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റൽ ഉണ്ടാവുള്ള ഓററൈസ് ക്യാപിറ്റൽ അത് ഡിസ്ക്ലോസ് ചെയ്യുന്ന ആ ഒരു ക്ലോസ് ആണ് ക്യാപിറ്റൽ ക്ലോസ് അടുത്ത അസോസിയേഷൻ ക്ലോസ് ആണ് അസോസിയേഷൻ ക്ലോസ് എന്ന് പറഞ്ഞിട്ട് കമ്പനി മറ്റുള്ളവരുമായിട്ട് അല്ലെങ്കിൽ എവിടെയൊക്കെ ആയിട്ടാണോ ഏത് കമ്പനികളൊക്കെ ആണോ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് അത് ഡിസ്ക്ലോസ് ചെയ്താണ് അസോസിയേഷൻ ക്ലോസ് അപ്പോൾ ക്ലോസുകളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ അടുത്തത് ഇതുപോലെ തന്നെ മെമ്മോറാണ്ടും പോലെ തന്നെ ആയ മറ്റൊരു ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആർട്ടിക്കിൾസ് നമ്മുടെ കമ്മിയുടെ പർപ്പസ് അതുപോലെ കമ്പിയുടെ ഒബ്ജെറ്റീവ് ഒക്കെയാണ് നമ്മൾ സാധാരണ ആർട്ടിക്കിൾസിൽ കാണിക്കുക കേട്ടോ ഇത് കമ്പനിയുടെ അകത്തുള്ള മെമ്പേഴ്സുമായിട്ടുള്ള ഇൻ്റേണൽ മാനേജ്മെൻറ്റും കമ്പനിയുടെ റൂൾസും ഇന്റേണൽ മാനേജ്മെൻറ്റും അതുപോലെ കമ്പനിയുടെ മെമ്പേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് കാണിക്കുക ഉള്ളിലെ മെമ്പേഴ്സ് മറ്റേത് ഔട്ട്സൈഡർ ആണെങ്കിൽ ഇത് ഉള്ളിലെ മെമ്പേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് കാണിക്കുക ഇതിനും കണ്ടന്റുകളുണ്ട് ഒരുപാട് കണ്ടൻസുകൾ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്ന മെമ്മോറാണ്ടത്തിനേക്കാൾ കൂടുതൽ കണ്ടന്റുകൾ നമ്മുടെ ആർട്ടിക്കിൾസിൽ വരുന്നുണ്ട് അടുത്താണ് മെമ്മോറാണ്ടോ ആർട്ടിക്കിൾസും ഡിഫറൻസ് ഓഫ് ഐ മാർക്കിന് ചോദിക്കാം മെമ്മോറാണ്ടോ എന്ന് പറഞ്ഞാൽ മെയിൻ ഡോക്യുമെന്റ് ആണ് ആർട്ടിക്കിൾസ് ഇസ് എ സബ്സിഡിയറി ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടും കമ്മിറ്റി ചാർട്ടർ എന്നറിയപ്പെടുന്നു ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആണ് ഇനി കമ്പനീസ് ആക്ട് പ്രകാരമാണ് മെമോറാണ്ടം നമ്മൾ അത് മേക്ക് ചെയ്യുക ആർട്ടിക്കിൾസ് എങ്ങനെയാണ് ആർട്ടിക്കിൾസ് ഗവേൺ ബൈ മെമോറാണ്ടം ആൻഡ് കമ്പനി മെമോറാണ്ടവും കമ്പനിയും പറയുന്ന കമ്പനീസ് ആക്റ്റും പറയുന്ന രീതിയിലായിരിക്കും ആർട്ടിക്കിൾസ് നമ്മൾ ഗവൺ ചെയ്യുക ഇനി മെമോറാണ്ടം നമുക്ക് ഓൾട്ടർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇത് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുതാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ആർട്ടിക്കിൾസ് നമുക്ക് എന്ത് ചെയ്യാം ഓൾട്ടർ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇനി മെമ്മോറാണ്ടിലെ ക്ലോസുകൾ വളരെ കുറവാണ് മറ്റൊടുത്താണെങ്കിൽ ക്ലോസ് കൂടുതലാണ് ഇത് കമ്പനിയുടെ ഒബ്ജക്റ്റും പവറൊക്കെയാണ് ഇത് കാണിക്കുന്നത് മറ്റൊടുത്താണെങ്കിലോ ആ ഒബ്ജെക്ട്സിൻ്റെ എങ്ങനെ അച്ചീവ് ചെയ്യാമെന്നാണ് ആർട്ടിക്കിൾസിൽ കാണിക്കുന്നത് കേട്ടോ ഇനി കമ്പനിയും കമ്പനിയുടെ പുറത്തുള്ള ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് മെമ്മോറാണ്ടും മറ്റേതാണെങ്കിൽ കമ്പനിയും ഇൻസൈഡേഴ്സ് അതായത് മെമ്പേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് ആർട്ടിക്കിൾസിൽ കാണിക്കുക മറ്റൊരു ഡോക്യുമെന്റ് ആണ് പ്രോസ്പെക്ടസ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫോമൽ ഡോക്യുമെൻ്റ് ആണ് കമ്പനികളുടെ ഷെയറുകളൊക്കെ പബ്ലിക്കിലേക്ക് വിൽക്കില്ലേ അപ്പോൾ പബ്ലിക്കിനെ അറിയിക്കില്ലേ നമ്മുടെ കമ്പനിയുടെ ഷെയർ ഇത്രയുണ്ട് നമ്മുടെ ഷെയറിന്റെ നേച്ചർ കാര്യങ്ങളൊക്കെ അറിയിക്കില്ലേ അപ്പോൾ ഇതൊക്കെ അറിയിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ഒരു ഇൻവിറ്റേഷൻ ഓഫറാണ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ ഈ പ്രോസ്പെക്ടസ് പലതരത്തിലുണ്ട് ഷെൽഫ് പ്രോസ്പെക്ടസ് ഉണ്ട് റെഡ് റിഡറിംഗ് പ്രോസ്പെക്ടസ് ഉണ്ട് ആർബിട്രേജിൻ്റെ പ്രോസ്പെക്ടസ് ഉണ്ട് സ്റ്റേറ്റ്മെൻ്റിൻ ലീ ഓഫ് പ്രോസ്പെക്ടസ് ഉണ്ട് ഈ പ്രോസ്പെക്ടസിൻ്റെ കണ്ടൻറ്റ് ചോദിക്കുകയാണെങ്കിൽ പ്രോസ്പെക്ടസ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതി വയ്ക്കുക ഒന്ന് നെയിം അഡ്രസ് ഓഫ് ദി രജിസ്റ്റേഡ് ഓഫീസ് കമ്പനി രജിസ്റ്റർ ചെയ്ത സ്ഥലം അതുപോലെ അഡ്രസ്സ് കമ്പനിയുടെ സെക്രട്ടറിയുടെ പേര് ഓഡിറ്റർ ബാങ്കർ അതുപോലെ ഓപ്പണിങ് ആൻഡ് ക്ലോസിംഗ് ഇഷ്യൂ ഡിക്ലറേഷൻ അണ്ടർ റൈറ്റിങ്ങിന്റെ ഡീറ്റെയിൽസ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഇതെല്ലാം നമ്മളതിനകത്ത് കാണിക്കും ഇനി ഡോക്ടറിൻ ഓഫ് അൾട്രാ വൈറസ് ഡോക്ടറിൻ ഓഫ് അൾട്രാ വൈറസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഫണ്ടമെന്റൽ റൂൾസിനെയാണ് ഡോക്ടറിൻ ഓഫ് അൾട്ര വൈറസ് എന്ന് പറയുക കേട്ടോ അതിനകത്ത് ഇത് സ്റ്റേറ്റ് ചെയ്യുന്നു എന്ത് കമ്പനിയുടെ ഒബ്ജക്റ്റ് അതുപോലെ തന്നെ മെമ്മോറാണ്ടത്തിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള കമ്പനിയുടെ ഒബ്ജക്റ്റുകളും ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്ന ഒരു ഫണ്ടമെന്റൽ റൂൾ ഓഫ് കമ്പനി ലോയാണ് ഡോക്ടറിൻ ഓഫ് അൾട്രാ വൈറസ് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പഠിച്ചു വയ്ക്കുക അടുത്ത ചാപ്റ്ററാണ് ഷെയർസ് ആൻഡ് ഷെയർ ക്യാപിറ്റൽ മൊഡ്യൂൾ ത്രീ ആണ് കേട്ടോ ഷെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പനിക്ക് വേണ്ട ഷെയർ ക്യാപിറ്റലിനെ ചെറിയ ചെറിയ യൂണിറ്റുകളാക്കി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ഷെയർ എന്ന് പറയുക ഒരു കൂട്ടം ഷെയറുകൾ കൂടി ചേരുമ്പോൾ എന്തായി മാറുന്നു സ്റ്റോക്കായിട്ട് മാറുന്നു ഷെയറും സ്റ്റോക്കും നമ്മൾ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ ഷെയർ നോമിനൽ വാല്യൂ ആണ് സ്റ്റോക്കിന് നോ നോമിനൽ വാല്യൂ ഷെയർ ഡിസ്റ്റിങ്റ്റീവ് നമ്പറായിരിക്കും സ്റ്റോക്ക് ആണെങ്കിൽ നോ സച്ച് നമ്പർ ഷെയർ പാർട്ട്ലി ഫുള്ളി പെയ്ഡപ്പുണ്ട് ഫുള്ളി അപ്പ് പകുതി അടച്ച ഷെയറുകളുണ്ട് ഫുള്ളായിട്ട് അടച്ച ഷെയറുകളുണ്ട് പക്ഷേ സ്റ്റോക്ക് അങ്ങനെയല്ല എപ്പോഴും ഫുള്ളി അടച്ച ഷെയറുകളും സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ ഇനി ഷെയറുകൾ നമുക്ക് എന്ത് ചെയ്യാം നേരിട്ട് നമുക്ക് ഇഷ്യൂ ചെയ്യാം സ്റ്റോക്ക് അങ്ങനെ നേരിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല ഷെയറുകൾ നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് വൺ ഒന്നിൻ്റെ മൾട്ടിപ്ലസിലാണ് സാധാരണ ഷെയറുകളൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക സ്റ്റോക്കിൽ ഫ്രാക്ഷൻസും വരാം ഓൾ ദ ഷെയർസ് ഓഫ് എ ക്ലാസ് ആർ ഓഫ് ഈക്വൽ ഡിനോമിനേഷൻ എല്ലാ തരത്തിലുള്ള ഷെയറുകളും ഒരേ ഡിനോമിനേഷനിലായിരിക്കും സ്റ്റോക്ക് അങ്ങനെയല്ല മേ ബി ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആകാം ഈ പലതരത്തിലുള്ള ഷെയർ ക്യാപിറ്റലുകളുണ്ട് ഒന്ന് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ കമ്പനിക്ക് മാക്സിമം റേസ് ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റലാണ് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ അതിനെ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്നോ നോമിനൽ ക്യാപിറ്റൽ എന്നോ ഓത്രറൈസ്ഡ് ക്യാപിറ്റൽ എന്നോ പറയാം അടുത്ത് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കമ്പനി പബ്ലിക്കിലേക്ക് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് അവിടെ നിന്നും റേസ് ചെയ്യാൻ പോകുന്ന ക്യാപിറ്റലാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ഇനി കമ്പനി പബ്ലിക്കിലോട്ട് ഷെയർ വിൽക്കുന്നുണ്ട് പക്ഷേ എല്ലാവരും ഷെയർ വാങ്ങണമെന്നില്ലല്ലോ അങ്ങനെ ആളുകൾ മേടിച്ച മേടിച്ച ആ അത്രയും എമൗണ്ട് ഓഫ് ക്യാപിറ്റലാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്ത ക്യാപിറ്റൽ ഇനി കോൾഡ് അപ്പ് ക്യാപിറ്റൽ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ അവരിൽ നിന്ന് ഈ കുറേശ്ശേ വിളിക്കും നമ്മൾ അങ്ങനെ വിളിച്ചിട്ട് വിളിക്കുന്ന എത്ര എമൗണ്ടാണോ നമ്മൾ വിളിക്കുന്നതാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഇനി വിളിച്ചവരെല്ലാം തന്നെ പൈസ അടയ്ക്കണമെന്നില്ല അല്ലേ അപ്പോൾ എത്ര എമൗണ്ട് ആണോ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് അതാണ് പെയ്ഡ് ക്യാപിറ്റൽ ഇനി പേയ്മെൻറ്റ് നടത്താത്ത ആ എമൗണ്ട് നമ്മൾ റിസർവ് ആയിട്ട് വയ്ക്കും അതാണ് റിസർവ് ക്യാപിറ്റൽ കേട്ടോ ഇനി പലതരത്തിലുള്ള ഷെയറുകളുണ്ട് ഇക്വിറ്റി ഷെയറും ഉണ്ട് പ്രിഫറൻസ് ഉണ്ട് ഇക്വിറ്റി ഷെയർ വിറ്റിട്ട് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് റേസ് ചെയ്യുന്ന ക്യാപിറ്റലാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണ് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതെങ്കിൽ അതിന് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്നാണ് പറയുക അപ്പോൾ ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ പ്രിഫറൻസ് ഷെയർ അല്ലാത്ത എല്ലാ ഷെയറും ഇക്വിറ്റി ഷെയർ ആണ് കേട്ടോ അതിന് ഓർഡിനറി ഷെയർ എന്നും പറയാറുണ്ട് ഇക്വിറ്റി ഷെയറിൻ്റെ മെറിറ്റ്സ് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് അത് പെർമനൻറ്റ് ക്യാപിറ്റലാണ് അതേപോലെ തന്നെ ക്രെഡിറ്റ് വർത്തനസ് കമ്പിന്റെ ക്രെഡിറ്റ് വർത്തനസ് കൂടും ക്യാപിറ്റൽ ഒബ്ലിക്കേഷൻസ് ഇല്ല ഫിനാൻഷ്യൽ ബേസ് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് പറ്റും ഓണർഷിപ്പ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും റിവാർഡ് അവർക്ക് കൂടുതലായിരിക്കും അവർക്ക് കിടക്കുന്ന പ്രതിഫലം ഇക്വിറ്റി ഷെയർ വാങ്ങുന്ന ആൾക്ക് കിട്ടുന്ന റിവാർഡ് വളരെ കൂടുതലായിരിക്കും അടുത്ത പ്രിഫറൻസ് ഷെയർ ആണ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടായിരിക്കും അവർക്ക് മാത്രമുള്ളൊരു ചില അധികാരങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള മറ്റുള്ള ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനേക്കാൾ മുൻപ് അവർക്ക് എന്ത് കിട്ടും ലാഭം വീതം കിട്ടും അവരുടെ ഡിവിഡൻ്റ് എന്നാണ് പറയുക കേട്ടോ അപ്പോൾ അതിന് അഡ്വാൻറ്റേജ് ഇതൊക്കെയാണ് അവർക്ക് കമ്പനിയുടെ ക്രെഡിറ്റ് പെർത്തനസ് എൻഷുവർ ചെയ്യാം സ്റ്റേബിൾ ഡിവിഡൻഡ് കിട്ടും വോട്ടിംഗ് റേറ്റ് ഇല്ലാട്ടോ കമ്പനിയിൽ കാരണം അവർ ഒരിക്കലും കമ്പനിയുടെ ഓണേഴ്സ് അല്ല പക്ഷേ ഇക്വിറ്റി ഷെയർ വാങ്ങുന്ന ആളുകളെ നമ്മൾ കമ്പനിയുടെ ഓണറായിട്ടാണ് ട്രീറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ പ്രിഫറൻസ് ഡിവിഡൻറ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും അതൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് പറയാം ഡിമെറിറ്റ്സും ജസ്റ്റ് ഒന്ന് പറയാം അരിയേഴ്സ് വരാം അതുപോലെ ലാക്ക് ഓഫ് ലിക്വിഡിറ്റി ഡിവിഡൻറ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും കൂടുതൽ പ്രോഫിറ്റ് കിട്ടി കൂടുതൽ ഡിവിഡൻറ്റ് കിട്ടില്ല ഇപ്പോൾ ഫിക്സ്ഡായിട്ട് ഡിവിഡൻറ്റ് കിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ പലതരത്തിലുള്ള പ്രിഫറൻസ് ഷെയർ ഉണ്ട് ക്യൂമലേറ്റീവ് ഉണ്ട് നോൺ ക്യൂമലേറ്റീവ് ഉണ്ട് പാർട്ടിസിപ്പേറ്റിംഗ് ഉണ്ട് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ഉണ്ട് കൺവേർട്ടബിൾ ഉണ്ട് നോൺ കൺവേർട്ടബിൾ ഉണ്ട് റിഡീമബിൾ ഉണ്ട് ഇർ റിഡീമബിൾ ഉണ്ട് ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയർ നമ്മുടെ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർ വാങ്ങിയ ആൾക്കാര് നമ്മൾ ഓണറായിട്ട് ട്രീറ്റ് ചെയ്യുക പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ ഹൈബ്രിഡ് ആണ് ഓണേഴ്സ് അല്ല ഇക്വിറ്റി ഷെയറിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഫിക്സഡ് അല്ല അവർക്ക് കൂടുതൽ ലാഭം കിട്ടിയാൽ കൂടുതൽ ഡിവിഡൻ കിട്ടില്ല കൂടുതൽ ലാഭവിഹിതം കിട്ടും പ്രിഫറൻസ് ഷെയർ അങ്ങനെയല്ല എത്ര കൂടുതൽ പ്രോഫിറ്റ് വന്നാലും എത്ര നഷ്ടം അവർക്ക് എന്ത് കിട്ടും ഡിവിഡൻ്റ് എപ്പോഴും ഫിക്സഡ് ആയിട്ടേ കിട്ടുള്ളൂ നോമൽ വാല്യൂ വളരെ കുറവാണ് ഇക്വിറ്റി ഷെയറിന് പ്രിഫറൻസ് ഷെയറിന് നോർമൽ വാല്യൂ കൂടുതലാണ് ഇനി ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ പബ്ലിക്കിലേക്ക് വിൽക്കുമ്പോൾ നമുക്ക് ചിലവുകൾ വരും അത് വളരെ കുറവാണ് പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ എക്സ്പെൻസ് വളരെ കൂടുതലാണ് ഇനി ഇക്വിറ്റി ഷെയർ വിറ്റ് നമുക്ക് നമുക്കൊരിക്കൽ തിരിച്ച് മേടിക്കാനായിട്ട് പറ്റും ഇക്വിറ്റി ഷെയർ വിറ്റ് ഷെയർ നമുക്ക് ബൈ ബാക്ക് ചെയ്യാം പ്രിഫറൻസ് ഷെയർ ഒരിക്കലും ബൈബാക്ക് ചെയ്യാൻ പറ്റില്ല ഇക്വിറ്റി ഷെയർ നമ്മൾ എപ്പോഴാണ് ലാഭവിഹിതം കൊടുക്കുക ആ പ്രിഫറൻസ് ഷെയറിന് കൊടുക്കുന്ന ആ ഡിവിഡൻഡ് കൊടുത്തിന് ശേഷം ഇക്വിറ്റി ഷെയറിന് കൊടുക്കുള്ളൂ അപ്പോൾ ഡിവിഡൻറ്റ് സ്പീഡ് ലാസ്റ്റാണ് പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ ബിഫോർ പേയിങ് ഇക്വിറ്റി ഡിവിഡൻ ഇക്വിറ്റി ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുമ്പ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കും ഇക്വിറ്റി ഷെയറിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ട് മറ്റാണെങ്കിൽ വോട്ടിംഗ് റൈറ്റ് ഇല്ല ഇനി ഷെയർ എങ്ങനെയൊക്കെ ഇഷ്യൂ ചെയ്യുക പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് റൈറ്റ് ഇഷ്യൂ പബ്ലിക് ഓഫർ ജസ്റ്റ് ഒന്ന് ഒന്ന് പഠിച്ചു വയ്ക്കുക ടൈപ്പ്സ് ഓഫ് പബ്ലിക് ഇഷ്യൂ ഉണ്ട് പബ്ലിക്കിലോട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ആദ്യമായിട്ട് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ കമ്പനി ആദ്യമായിട്ടാണ് ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്ക് ആദ്യമായിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെ ഐ പി ഒ എന്നാണ് പറയുക ഇനീഷ്യൽ പബ്ലിക് ഓഫർ ചിലപ്പോൾ ചോദിക്കാം ഐ പി ഒ എന്താണെന്ന് ചോദിക്കാം ഇനി ഷെയർ ഇഷ്യൂ ചെയ്തതിൻ്റെ പ്രൊസീജിയർ ഒന്ന് പഠിച്ച് വയ്ക്കുക ആദ്യം അപ്രൂവൽ എടുക്കുക ഇഷ്യൂ ചെയ്യുക പ്രോസ്പെക്ടസ് അപ്ലിക്കേഷൻ റിസീവ് ചെയ്യുക സ്ക്രൂട്ടിനി ചെയ്യുക സൂക്ഷ്മ പരിശോധന നടത്തുക സോറിട്ട് ചെയ്യുക ക്ലോസ് ചെയ്യുക ആപ്ലിക്കേഷൻ ലിസ്റ്റ് റെക്കോർഡ് ചെയ്യാം കേട്ടോ അതിന് ഇസോപ്പ് ഇസോപ്പ് അല്ലെങ്കിൽ ഇസോസ് എന്ന് പറയും എംപ്ലോയിസ് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം അല്ലെങ്കിൽ പ്ലാൻ എന്ന് പറയാം അത് ഡയറക്ടേഴ്സിനും ഓഫീസേഴ്സിനും എംപ്ലോയീസിനൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ കമ്പനിയുടെ ഷെയർ വാങ്ങാം ഒരു പ്രീ ഡിറ്റർമിൻ പ്രൈസ് മുൻ മുൻ നിശ്ചയിച്ച പ്രകാരം വിലയ്ക്ക് അവർക്കൊരു ഫ്യൂച്ചർ ഡേറ്റിൽ ഷെയറുകൾ വാങ്ങാനായിട്ടുള്ള ഒരു അവസരമുണ്ട് അതിനെയാണ് എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറയാം കേട്ടോ ഇനി ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ഫീസോസിൻ്റെ ജസ്റ്റ് ഒന്ന് വായിക്കാം ഇനി ബുക്ക് ബിൽഡിംഗ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനികളുടെ ഷെയറിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന ഒരു മെത്തഡാണ് അതായത് നമ്മളെ ബിഡ് ഇല്ല ബിഡ് എന്ന് പറഞ്ഞാൽ മറ്റേ ലേലം ലേലം വിളിക്കും നമ്മൾ ഒരു ഷെയറിൻ്റെ സാധനം നമ്മൾ ലേലം വിളിക്കുകയാണ് അപ്പോൾ ആളുകൾ എത്രത്തോളം ആളുകൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും നോക്കും നമ്മൾ അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അർത്ഥം നമുക്ക് ഡിമാൻഡ് ഉണ്ടെന്നാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു പ്രൈസ് ആ ഷെയർ നമ്മൾ ഫിക്സ് ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നൊരു മെത്തഡാണ് ബുക്ക് ബിൽഡിങ് കേട്ടോ ഇനി ഷെയർ നമുക്ക് പബ്ലിക്കിലോട്ട് എങ്ങനെയൊക്കെ വിൽക്കാം ഒറിജിനൽ വിലയ്ക്ക് വിൽക്കാം വില കൂടുതലിന് അതായത് ഒറിജിനൽ വിലയൊക്കെ കൂട്ടി വിൽക്കാം ഒറിജിനൽ വിലയൊക്കെ കുറച്ച് ഡിസ്കൗണ്ടിൽ വിൽക്കാം അപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ പാർ എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ ഒറിജിനൽ വിലയ്ക്ക് വിൽക്കുക പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്താണ് മോർ ദാൻ ദാൻ്റെ ഫേസ് വാല്യൂ ആണ് അതായത് ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് നമ്മൾ ഷെയർ വിൽക്കുക ഇനി ലെസ് ദാൻ ദ ഫേസ് വാല്യൂ ആണെങ്കിൽ അത് ഡിസ്കൗണ്ട് ആണ് കേട്ടോ ഇനി അണ്ടർ റൈറ്റിംഗ് അണ്ടർ റൈറ്റിംഗ് ജസ്റ്റ് ബ്രീഫായിട്ട് പഠിക്കാൻ രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഇനി ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കുക അതിൻ്റെ അഡ്വാൻറ്റേജും ലിമിറ്റേഷനും പഠിക്കാം കേട്ടോ ഇത് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ സ്വെറ്റ് ഇക്വിറ്റി ഷെയർ പറഞ്ഞാൽ സ്വെറ്റ് എന്ന് പറഞ്ഞാൽ വിയർപ്പ് എന്നാണ് അർത്ഥം അതായത് കമ്പനിയിൽ കഷ്ടപ്പെട്ട് വെയർപ്പോട് കൂടിയിട്ട് ജോലി ചെയ്യുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനൊക്കെ വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യും പബ്ലിക്കിലോട്ട് ഷെയർ വിൽക്കുന്നതിന് മുമ്പ് ഇവരോട് വേണമെങ്കിൽ ഷെയർ വേണമെന്ന് ചോദിക്കും ഇവർക്ക് ഷെയർ കൊടുക്കുമ്പോൾ നമ്മൾ ഡിസ്കൗണ്ടിൽ കൊടുക്കുക കുറച്ച് വില കുറച്ചാണ് കൊടുക്കുക അപ്പം അങ്ങനെയുള്ള ഷെയറാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ഈ ഫോർ ഫീച്ചർ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ ഷെയർ വിൽക്കുവാണ് നമ്മൾ പക്ഷേ ഷെയർ ഇഷ്യൂ ചെയ്തു അവർ മേടിച്ചു പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല ആ പിന്നീടുള്ള കാര്യങ്ങളും ചെയ്തില്ല പിന്നീടുള്ള പൈസ അടച്ചില്ല അങ്ങനെ പൈസ അടയ്ക്കാതിരിക്കുമ്പോൾ കമ്പനി എന്ത് ചെയ്യും അത് ക്യാൻസൽ ചെയ്യും അതിനെയാണ് ഫോർ ഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയാം കേട്ടോ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പഠിച്ച് വയ്ക്കുക ട്രാൻസ്ഫർ ഓഫ് ഷെയറും ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസും ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക ചിലപ്പോൾ മേ ബി ഫൈവ് മാർക്കിന് ചോദിക്കാം ഇനി ബോണസ് ഷെയർ ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് കൂടുതലായിട്ട് പ്രോഫിറ്റ് ഒക്കെ കിട്ടുന്ന സിറ്റുവേഷനിൽ കമ്പനി കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കണ്ടേ അപ്പോൾ കൂടുതൽ ക്യാഷ് നിന്ന് എടുത്ത് കൊടുക്കും എന്ത് സംഭവിക്കും കമ്പനികളുടെ ക്യാഷ് പൊസിഷൻ കുറയും ക്യാഷ് കുറയും അപ്പോൾ കമ്പനിക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവില്ലല്ലോ കമ്പനിക്ക് നടത്തിക്കൊണ്ട് പോകാൻ പൈസ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് കമ്പനികൾ ഒരിക്കലും എന്തുയില്ല ക്യാഷായിട്ട് ചിലപ്പോൾ ഇവിടെ കൊടുക്കില്ല അപ്പോൾ അങ്ങനെ ക്യാഷിന് വരെ എക്സ്ട്രാ അവർക്ക് ഷെയർ കൊടുക്കും അപ്പോൾ ഭാവിയിൽ അവർക്ക് അത്രയും ഷെയറിൻ്റെ കൂടി ഇവിടെ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ ഷെയർ ബോണസ് ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിനെയാണ് ബോണസ് ഷെയർ എന്ന് പറയുക അപ്പോൾ കമ്പനി ഫ്രീ ഓഫ് കോസ്റ്റ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ നിലവിലുള്ള ഷെയർ ഹോൾഡറിന് ഫ്രീ ആയിട്ട് ഷെയർ കൊടുക്കുന്നതിനെയാണ് ബോണസ് ഷെയർ എന്ന് പറയുക കേട്ടോ ഈ ബോണസ് ഷെയർ കൊടുക്കുമ്പോൾ ഷെയർ ഹോൾഡറിനുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് അവർക്ക് അഡീഷണൽ ആയിട്ട് ഷെയർ കിട്ടും അതുപോലെ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട അവർക്ക് ഭാവിയിൽ അവർക്ക് കൂടുതൽ ഡിവിഡൻഡ് കിട്ടും ഇതൊക്കെയാണ് അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ഇനി കമ്പനിക്ക് കമ്പനിക്കുള്ള അഡ്വാൻറ്റേജ് വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യില്ല കാരണം ക്യാഷ് നല്ല എടുത്ത് കൊടുക്കണം അതുപോലെ കോസ്റ്റ് ഓഫ് ബോണസ് ഇഷ്യൂ ഇല്ല ബോണസ് ഷെയർ കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ചിലവ് വരുന്നില്ല അവിടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിനെല്ലേ കൊടുക്കണേ ഗുഡ് ബില്ല് കൂടും കമ്പനി നല്ല പേര് സെൽഫ് പേര് കൂടും ടാക്സ് ഇവിടെയും കമ്പനിക്ക് അടയ്ക്കേണ്ട ഇനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് ഡിസ് അഡ്ഡ്വാൻറ്റേജ് ഉണ്ട് ഷെയർ ഹോൾഡറിനു കൊണ്ട് കമ്പനിക്കുണ്ട് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കുക ഇനി ബോണസ് ഇഷ്യൂൻ്റെ കണ്ടീഷൻസ് ഒന്നും നോക്കുകട്ടോ റവന്യൂ റിസർവും ക്യാപിറ്റൽ റിസർവും നമ്മുടെ ഡിഫറൻസ് റവന്യൂ റിസർവ് ജനറൽ റിസർവാണ് ക്യാപിറ്റൽ റിസർവ് പ്രോഫിറ്റ് പ്രയർ ടു ഇൻ ആണ് ഡിവിഡൻ ഈക്വലൈസേഷൻ റിസർവാണ് അത് സിആർആർ ആണ് ഇത് ക്രെഡിറ്റ് ബാലൻസ് ആണ് അത് സെക്യൂരിറ്റി പ്രീമിയം റിസർവിലോട്ടാണ് കാണിക്കുക ഇത് ക്രെഡിറ്റ് ബാലൻസ് ഇൻ സിംഗിങ് ഫണ്ട് അക്കൗണ്ട് സിംഗിംഗ് ഫണ്ട് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും മറ്റുള്ളതാണെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം റിസർവിലോട്ടാണ് കാണിക്കുക കേട്ടോ ഇനി പ്രോഫിറ്റ് ഓർ ലോസിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് അത് അസറ്റ് വിറ്റിട്ട് കിട്ടുന്ന പ്രോഫിറ്റാണ് ക്യാപിറ്റൽ റിസർവ് കേട്ടോ അടുത്ത ഡീ മെറ്റീരിയലൈസേഷൻ ഡീ മെറ്റീരിയലൈസേഷനുള്ള ഡിജിറ്റൽ ഒരു ഇലക്ട്രോണിക് ഫോമിൽ നമ്മൾ ഷെയറിനെ നമ്മൾ കൺവെർട്ട് ചെയ്തതാണ് ഡീ മെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡീമാറ്റ് സിസ്റ്റം എന്നാണ് ചോദിക്കുകയാണെങ്കിൽ ഷെയറുകളും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈൻ വഴി അതായത് ഇലക്ട്രോണിക്കലി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതോടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാം സ്റ്റാമ്പ് ഡ്യൂട്ടി ഇല്ല ബാഡ് ഡെലിവറീസ് ഒക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ലോസോ തെഫ്റ്റോ ഒന്നും സംഭവിക്കില്ല കാരണം അല്ല നമ്മൾ ത്രൂ ഇലക്ട്രോണിക്കലി അല്ലേ പിന്നെ ഡിസ്അഡ്വാൻറ്റേജ് ഡിസ്ഹോണസ്റ്റ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ടാവും ട്രേഡിംഗ് ഇൻ സ്റ്റോക്ക് മേ ബി അൺകൺട്രോളബിൾ ആയിരിക്കും കേട്ടോ ഡി പി ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിനെയാണ് ഡി പി എന്ന് പറയുക ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എൻ ഏജൻറ്റ് ഓർ ദ രജിസ്റ്റേർഡ് സ്റ്റോക്ക് ബ്രോക്കർ ഓഫ് എ ഡെപ്പോസിറ്ററി ഡെപ്പോസിറ്ററിയിലെ ഒരു ഏജന്റിനെയാണ് നമ്മുടെ ഡി പി എന്ന് പറയാം കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ ഫോർത്ത് മൊഡിയോളും ഫിഫ്ത്ത് മോഡിയൂലും ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്